കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡ് തടപ്പറമ്പിൽ ഒരുപറ്റം ക്രിമിനലുകൾ പഞ്ചായത്ത് റോഡ് കയ്യേറി ടാറിംഗ് പൂർണ്ണമായും കുത്തിപ്പൊളിച്ചു. ജലനിധി കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്ന PVC പൈപ്പ് തകർത്ത് കിണർ നിർമ്മാണത്തിന് ശ്രമിച്ചുവെന്ന് ആരോപിച്ച് കാരശ്ശേരി പഞ്ചായത്ത് LDF പാർലമെന്ററി പാർട്ടി അംഗങ്ങൾ. ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി നടപടി സ്വീകരിക്കണമെന്നും മുക്കത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇടത് അംഗങ്ങൾ ആവശ്യപ്പെട്ടു. കാരശ്ശേരി പഞ്ചായത്തിലെ ഒന്നാം വാർഡ് തടപ്പറമ്പിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ ഒത്താശയോടുകൂടി ഒരുപറ്റം ക്രിമിനലുകൾ പഞ്ചായത്ത് റോഡ് കയ്യേറി ടാറിംഗ് പൂർണ്ണമായും കുത്തിപ്പൊളിച്ചു. ജലനിധി കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്ന PVC പൈപ്പ് തകർത്ത് കിണർ നിർമ്മാണത്തിന് ശ്രമിച്ചുവെന്നും ഇവർക്കെതിരെ PDPP ആക്ട് പ്രകാരം ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് LDF പാർലമെന്ററി പാർട്ടി മുക്കത്ത് വാർത്താസമ്മേളനം നടത്തിയത്. നിരവധി വർഷങ്ങളായി പ്രസ്തുത റോഡ് സ്വകാര്യ റോഡ് പോലെ ചിലർ ഉപയോഗിച്ചു വരികയാണെന്നും ഇതിനെതിരെ നൽകിയ പരാതിയിൽ ഇത് പൊതു റോഡാണെന്നും പഞ്ചായത്തിൻ്റെ ആസ്തിയിൽപ്പെട്ടതാകയാൽ ഭൂമി ലഭിക്കുന്നതിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ തടസ്സമില്ലെന്നും ട്രിബ്യൂണൽ ഉൾപ്പെടെ വിവിധ വിധികൾ വന്നിട്ടുള്ളതാണെന്നും പ്രസ്തുത റോഡാണ് ഒരു പട്ടികജാതി കുടുംബത്തിൻ്റെ യാത്ര പൂർണ്ണമായും തടസ്സപ്പെടുത്തി കുഴിച്ചിട്ടിരിക്കുന്നതെന്നും കാരശ്ശേരി പഞ്ചായത്തിലെ ഇടത് അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഇവിടെ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡ് കുമാരനെല്ലൂർ തടപ്പറമ്പ് 4 സെൻറ് കോളനി റോഡ് അവിടെ പഞ്ചായത്ത് പ്രസിഡൻ്റിൻ്റെ ഒത്താശയോടുകൂടി പഞ്ചായത്ത് ഭരണസമിതിയുടെ അനുവാദമില്ലാതെ ചില സ്വകാര്യ വ്യക്തികൾ ടാറിംഗ് നടത്തിയിട്ടുള്ള റോഡ് കയ്യേറി ഒരു കിണർ കുഴിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. അവർ പറയുന്നത് കുടിവെള്ളത്തിന് വേണ്ടിയിട്ടെന്നാണ് പറയുന്നത്. പക്ഷേ പഞ്ചായത്ത് ബോർഡിനകത്ത് അജണ്ട വന്ന സമയത്ത് ഇടതുപക്ഷ മെമ്പർമാർ ഒന്നാകെ അതിന് വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. പഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്തിൻ്റെ പൊതു ആസിൽപ്പെട്ടിരിക്കുന്ന റോഡാണ്. അതുകൊണ്ട് ആ സ്ഥലം തന്നെ കോടതിക്കകത്ത് കേസുള്ള സ്ഥലമാണ്. അതുകൊണ്ട് പഞ്ചായത്ത് അറിയാതെ യാതൊരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനം പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന റോഡാണ്. അവിടെയാണ് വൈസ് പ്രസിഡൻ്റ് സഹായത്തോടുകൂടി ഒരു സ്വകാര്യ വ്യക്തി റോഡ് തന്നെ ടാറിംഗ് റോഡ് ആർക്ക് പരിശോധിച്ചാലും മനസ്സിലാകാൻ വേണ്ടി കഴിയും. ഒരു റോഡ് തന്നെ ആകെ പൊളിച്ച് ഏകദേശം 1 മീറ്റർ താഴ്ചയോളം കിണർ കുഴിച്ചിരിക്കുകയാണ്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്ന് കാരശ്ശേരി പഞ്ചായത്തിൻ്റെ സെക്രട്ടറി മുക്കം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും മുക്കം പോലീസ് ഇക്കാര്യത്തിൽ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നില്ലെന്നും മുക്കം പോലീസിൻ്റെ ഇത്തരം നടപടിക്കെതിരെ പോലീസ് സൂപ്രണ്ടിനും വകുപ്പ് മന്ത്രിക്കും പരാതി നൽകുന്നതോടൊപ്പം പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെ നടത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആലോചിക്കുമെന്നും ഇടത് അംഗങ്ങൾ പറഞ്ഞു. പ്രസ്തുത 4 സെൻറ് കോളനിയിൽ യഥേഷ്ടം വെള്ളം ലഭിക്കുന്ന പഞ്ചായത്ത് കിണറിലേക്ക് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന് കക്കൂസ് മാലിന്യം ഉൾപ്പെടെ നിക്ഷേപിച്ച് ഈ കുടിവെള്ള സ്രോതസ്സ് നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും കിണറിനോളം താഴ്ചയിൽ കക്കൂസ് കുഴിയെടുത്ത് കിണറിലേക്ക് കക്കൂസ് മാലിന്യം നേരിട്ടെത്തുന്ന അവസ്ഥയാണുള്ളതെന്നും ഇവർക്കെതിരെ ആരോഗ്യവകുപ്പ് നിയമ നടപടി സ്വീകരിക്കണമെന്നും കാരശ്ശേരി പഞ്ചായത്തിലെ ഇടത് പാർലമെൻ്ററി പാർട്ടി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വലിയ രൂപത്തിലുള്ള സമരത്തിന് വരികയാണ്. പോലീസ് അധികാരികൾ ഈ അവരുടെ ഈ പ്രത്യേകമായിട്ട് ഇത്തരം പൊതുസ്വത്തുകൾ സംരക്ഷിക്കുന്നതിൽ നിന്ന് പോലീസ് അധികാരികൾ ഇത്തരം ക്രിമിനലുകൾ സംരക്ഷിക്കുന്ന പോലീസ് അധികാരികൾ അവർ കൃത്യമായ നിയമം പാലിച്ചുകൊണ്ട് അവിടെ ഈ പൊതു സ്വത്ത് സംരക്ഷിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കണമെന്ന് കൂടിയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. മുക്കത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ KP ഷാജി, KC ശിവദാസൻ, MR സുകുമാരൻ, ശ്രുതി കമ്പളത്ത്, EP അജിത്ത്, നൌഷാദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.